അമൃതാത്മാക്കളെ, നമ്മൾ ഗൃഹവൈദ്യ സങ്കല്പമായ പ്രാചീന ഭാരതീയ മാതാക്കൾ പൂർവകാലീനങ്ങളായ ആയുർവേദ തത്വങ്ങളെ നന്നായി മനസ്സിലാക്കി അതിലളിതങ്ങളും അനശ്വര രൂപങ്ങളുമായ അവയുടെ തത്വമറിഞ്ഞ് സ്വന്തം കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യത്തലാക്കി കൊടുത്തിട്ടുള്ള ഔഷധങ്ങളാണ് കണ്ടുവരുന്നത്. വളരെ ലളിതങ്ങളായ മാരകങ്ങളായ രോഗങ്ങളിൽ പോലും ഫലപ്രദങ്ങളായ ലളിതങ്ങളായ ഔഷധങ്ങൾ അവരുടെ അനന്ത ശേഖരമാണ് ഭാരതത്തിലുള്ളത്. വീട്ടുമുറ്റങ്ങളിൽ നിന്ന് വരെ അതിലളിതങ്ങളായി ഔഷധങ്ങൾ പഠിച്ചുപയോഗിച്ച് രോഗത്തെ മാറ്റാമെന്നിരിക്കെ അമ്പരചുംബികളായ ആശുപത്രികളുണ്ടാക്കി ആ വ്യവസായത്തിലേക്ക് ജനതയെ മുഴുവൻ വികലമായൊരു വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടെത്തിച്ച് ആരോഗ്യമെന്ന സങ്കല്പമുണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ ആരോഗ്യത്തെക്കാളേറെ നാം രോഗികളാകുന്നു എന്നത് വസ്തുത. ഇവിടെ നാം അതിസാരത്തെയാണ് പറഞ്ഞു വന്നിരുന്നത്, രക്താതിസാരവും മറ്റും മറ്റും. എള്ളും തുമ്പക്കുടവും പേരാലിൻ്റെ മൊട്ടും താർത്താവൽ ചേർത്ത് അരച്ച് അവ ശർക്കര ചേർത്തിടിച്ചു വച്ച് കഴിച്ചാൽ അർശസ്സും അതിസാരവും രക്താതിസാരവും ശമിക്കും. എള്ള് തുമ്പക്കുടം പേരാൽമൊട്ട് ചെറുകടലാടി ജാതിക്ക പരിപ്പ് അരച്ച് തേനോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ എല്ലാ അതിസാരവും അർശസ്സും രക്താതിസാരവും നിൽക്കും. പുളിയാറില, പുളിയുള്ള ഒരിലയാണ്, അതേ ആകൃതിയിൽ പാടങ്ങളിൽ നിൽക്കുന്ന നീരാരില വേറെ ഉണ്ട്, അതിന് പുളിയില്ല. മൂവില വേര്, കുറുന്തോട്ടി വേര്, കൂമുള്ളിൻ കുരുന്ന്, കഴഞ്ചിക്കുരു, ചെറുകടലാടി, അയമോദകം, ചുക്ക്, വെൺകായം, വെൺപാടക്കായം, പാടക്കിഴങ്ങ്, ഇവ മുക്കുടി വെച്ച് കഴിച്ചാൽ അതിസാരം രക്താതിസാരം അർശസ് ഇവയെല്ലാം മാറും.
ഇവിടെ വെൺപാട കായം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ ചുമന്നുള്ളിയും വെൺകായം എന്ന് പറഞ്ഞിട്ടുള്ളത് വെള്ളുള്ളിയുമാണ്. കായവുമായി ബന്ധമില്ല. പ്രാചീന ഗ്രന്ഥങ്ങളിൽ തമിഴ് ഭാഷയോട് ബന്ധമുണ്ടായിരുന്നപ്പോഴുള്ള പദങ്ങളും സംസ്കൃത ഭാഷയോട് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴുള്ള പദങ്ങളും മലയാളത്തിൽ സുലഭങ്ങളാണ്. അതുകൊണ്ട് അവയെ നല്ലപോലെ അറിഞ്ഞു വേണം കഴിക്കാൻ. മൂവിലവേര് ഒരു 30 ഗ്രാം, ചുക്ക്, അയമോദകം, ചെറുകടലാടി വേര് ഇവ 15 ഗ്രാം വീതം. അതിലെ മൂവില വേര് ചതച്ച് കീറി ഇടണം. ബാക്കിയുള്ള മരുന്നുകൾ നുറുക്കി കിഴികെട്ടി മുന്നാഴി മോര് അരിച്ച് അതിലിട്ട് വറ്റിച്ച് ഉഴക്കിൽ പകുതിയാകുമ്പോൾ വേര് തിരുമ്മിക്കളഞ്ഞ് കിഴികെട്ടിയ മരുന്നരച്ച് മുന്നാഴി മോര് അരിച്ച് അതിൽ കലക്കി കുറുക്കി ഇരുനാഴിയാക്കി കുറേശ്ശെ കൊടുത്താൽ നോവ്, അതിസാരം, രക്തം പോക്ക് എല്ലാം ശമിക്കും. ഇത് കഴിക്കുമ്പോൾ രുചി വരും. ആഹാരത്തിന് രുചി വരികയും ആഹാരം കഴിക്കാൻ ഇഷ്ടം തോന്നുകയും ചെയ്യും. വളരെ പ്രയോജനപ്രദമാകും വിധം കോശങ്ങളെ ഇത് സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൊടുവേലി കിഴങ്ങ് 8 ഫലം, അത് കൊണ്ടുവന്ന് മോരിലരച്ച് മോരിൽ വെന്തെടുത്ത് സേവിക്കുക. രക്തം പോക്ക് ശമിക്കും. പാലിൽ സേവിക്കുക, വയറുകടി ശമിക്കും. കാട്ടുതിപ്പലിയുടെ വേര്, പാടക്കിഴങ്ങ്, കൊടിത്തൂവ വേര്, കുടകപ്പാല വേരിന്മേൽ തൊലി, പുളിവേരിന്മേൽ തൊലി, മുത്തങ്ങ, ഇവ നെയ്യിൽ വറുത്തു പൊടിച്ച് ഒരു താന്നിക്കയോളം എടുത്ത് ചുക്കിട്ട് കാച്ചിയ മോരിൽ സേവിക്കുക. രക്ത അതിസാരം, രക്ത അർശസ് എന്നിവ ശമിക്കും. ജാതിക്ക പരിപ്പ്, ചന്ദനം, താമരയില, കടുക്കാത്തോട് ഇവ 4 കൂട്ടി അരച്ച് ഗുളികയുരുട്ടി വയ്ക്കുക. അത് തൈരിൽ സേവിച്ചാൽ രക്താതിസാരവും രക്താർശസും ശമിക്കും. കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം. ചുണ്ണാമ്പുവെള്ളത്തിൻ്റെ ഇട്ട് അതിൻ്റെ ചുവപ്പ് കളഞ്ഞ് എടുത്താൽ ശുദ്ധിയായി. അങ്ങനെ ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ്. കാട്ടുതിപ്പലി വേര്, അയമോദകം,
അതിവിടയം, തിപ്പലി, പറച്ചുണ്ടവേര്, ജീരകം, മുത്തങ്ങ, ഇന്ദുപ്പ്, ഇവ പൊടിച്ചു വയ്ക്കുക. അത്രയും കുടകപ്പാല വേർ കഷായം വെച്ച് നാലിലൊന്നാക്കി അരിച്ച് അതിൽ 20 പലം ശർക്കര കലക്കി കുറുക്കി പാകം വരുമ്പോൾ പൊടിയിട്ടിളക്കി വാങ്ങി ഒരു താന്നിക്കയോളം അരി കഴുകിയ വെള്ളത്തിൽ എടുത്ത് തേനും ചേർത്ത് കുടിക്കുക. ഗ്രഹണി, പഴകിയ രക്താതിസാരം, അസാധ്യരക്തം, ശ്ലേഷ്മം, ഇവയെല്ലാം ചേർന്ന അതിസാരം, ചിരോദ്ധമായ ഡിസൻട്രി, എല്ലാം ശമിക്കും. പഴകിയ രക്താതിസാരത്തിന് ജാതിക്ക, ചുക്ക്, അല്പം കറുപ്പ്, കാരയ്ക്ക, ഇവ അരേ അരശ രൂപത്തൂക്കമാണ് പറയുന്നത്. കറുപ്പ് പകുതിയായാലും മതി. കാട്ടുചാണകം ചുട്ട ഭസ്മം, അത് 2 രൂപത്തൂക്കം. ഇവ രണ്ടും കൂടിയത് 3 രൂപത്തൂക്കം. അരിക്കാടിയിൽ ദിവസം 2 പ്രാവശ്യം സേവിച്ചാൽ എത്ര പഴകിയ അതിസാരവും രക്താതിസാരവും വേദനയും ശമിക്കും. കുടകപ്പാല വേരിന്മേൽ തൊലി കാടിവെള്ളത്തിൽ അരച്ചെടുത്ത് ഞാവലില കൊണ്ട് പൊതിഞ്ഞു കെട്ടി ചാണകം പുറമെ അരച്ച് തേച്ച് അതിന് പുറമെ മണ്ണരച്ച് പുരട്ടി വരളിയിൽ ചുട്ടെടുത്ത് അത് വരളിയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞ് മണ്ണും ചാണകവും മാറ്റി ഇലയും മാറ്റി അകത്തുള്ളത് ശർക്കര ചേർത്ത് കഴിച്ചാൽ പൂർണ്ണമായും അതിസാരം, ശൂല, ഗ്രഹണി എല്ലാം മാറും. അമ്പഴത്തൊലി ഇടിച്ചു പിഴിഞ്ഞ് നീരും അത്രയും പാലും ചേർത്ത് സേവിക്കുക. രക്താസാരം മാറും. കുടകപ്പാലയുടെ വേരിന്മേൽ തൊലി 6 കഴഞ്ച്, പാടക്കിഴങ്ങ് 4 കഴഞ്ച്, മുത്തങ്ങ, കടുക്ക ഇവ ഓരോ കഴഞ്ച്, കഷായം വെച്ച് അതിവിടയം 1 നുള്ള് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ രക്താതിസാരവും അതിസാരവും പഴുപ്പ് പോകുന്നതും മാറും. രക്തത്തോടും കൊഴുപ്പോടും കൂടെ അതിസരിക്കുന്നവന് ദാഹമുണ്ടെങ്കിൽ പാല്, പാൽക്കഞ്ഞി മുതലായ ക്ഷീരപ്രയോഗങ്ങൾ ശീലിക്കുന്നത് ഉത്തമമാണ്.
കൊടിത്തൂവയുടെ വേര് തിപ്പലി, കാട്ടുതിപ്പലി വേരാണ് നല്ലത്. കിട്ടിയില്ലെങ്കിൽ തിപ്പലിയുടെ വേരുപയോഗിക്കും. കൂവളത്തിൻ്റെ വേര് പാല് ചേർത്ത് കൊടുത്താൽ, ആട്ടിൻപാല് വിശേഷിച്ച് നല്ലതാണ്. എല്ലാ അതിസാരവും രക്താതിസാരവും എല്ലാം മാറും. കൂവളവേര് മുത്തങ്ങ അതിവിടയം, കരിഞ്ചീരകം, ചുക്ക്, തിപ്പലി വേര് ബ്രഹ്മി, മൂവില വേര് ഇവ തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ശൂലയും രക്താതിസാരവും എല്ലാം മാറും. കുടകപ്പാലവേരിന്മേൽ തൊലി തൈര് ചേർത്ത് അരച്ച് പൊതിഞ്ഞ് ചുട്ടെടുത്താൽ, എന്നിട്ട് പിഴിഞ്ഞ നീര് ഇന്ദുപ്പും ജീരകവും പൊടിച്ചു ചേർത്ത് സേവിച്ചാൽ ചോരയും ചളിയും മാറും. സഹസ്രവേദി പുളിയാറില്ല, ഞഴുകിൻ്റെ പഞ്ഞി ഇവ കറന്ന് ചൂടാറാത്ത പാലിൽ കുടിച്ചാൽ ചോരയും ചളിയും പോകും. മുത്തങ്ങക്കിഴങ്ങ് അരച്ച് തിളപ്പിച്ച് ആറി അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ എല്ലാ തരത്തിലുള്ള അതിസാരവും ശമിക്കും. ഇരുനാഴിമോരിൽ ഒരു പലം കൊടിത്തുവ വേര് അരച്ച് ചതച്ച് കുറുക്കി ഉരിയാകുമ്പോൾ വാങ്ങി അരിച്ച് ചണ്ടി കളഞ്ഞ് ജീരകം, അതിവിടയം ഇവ ഓട്ടിലിട്ട് വറുത്ത് പൊടിച്ചു ചേർത്ത് കൊടുത്താൽ ചോരയും ചലവും കൂടിയുള്ള അതിസാരം ശമിക്കും. പാടക്കിഴങ്ങ്, മുത്തങ്ങ, ചുക്ക് ഇവയുടെ കഷായം തേൻ ചേർത്ത് കഴിച്ചാൽ എല്ലാ അതിസാരവും ശമിക്കും. തെങ്ങിൻ പൂക്കുല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ രക്താതിസാരം നശിക്കും. തെങ്ങിൻ പൂക്കുലേരി കഷായം വെച്ച് കൊടുക്കുന്നത് അത്യുത്തമമാണ്. മുത്തങ്ങ കഷായത്തിൽ തൈര് അല്പം ചേർത്ത് കുടിക്കുക. ബാലന്മാരുടെ രക്താതിസാരം ശമിക്കും. പടർച്ചുണ്ട വേര്, പാച്ചോറ്റിത്തൊലി, താതിരിപ്പൂവ്, നന്നാറിക്കിഴങ്ങ് ഇവ ചേർത്ത് കഷായം വെച്ച് കുടിക്കുക. ബാലരക്താതിസാരം ശമിക്കും. കുടകപ്പാലയരി, അതിവിടയം, പാടക്കിഴങ്ങ്, മുത്തങ്ങ, മഞ്ഞൾ, മരമഞ്ഞൾ ഇവ പൊടിച്ച് തേനിൽ സേവിച്ചാൽ രക്താതിസാരം ശമിക്കും. അതോടുകൂടി തിപ്പലിയും കൂട്ടി സേവിച്ചാൽ
ബാലരക്താതിസാരങ്ങൾ ഉടനെ ശമിക്കും. പതയോടുകൂടി അതിസരിക്കുന്നത് ഭേനിലാതിസാരം എന്ന് പറയും. ഭേനിലാതിസാരത്തിന് ദീപനശക്തിയുള്ളവൻ മലം ഇല്ലാതെ പതയോടുകൂടി അതിസരിക്കുമ്പോൾ നീർക്കണ്ടി ശർക്കര, തൈര്, എള്ള്, പാൽ ഇവയൊന്നിച്ചു കൂട്ടി അതിൽ ചുക്ക് പൊടിച്ചിട്ട് സേവിക്കണം. കോഷ്ഠവ്രണത്തോടുകൂടിയ അതിസാരത്തിന് മാതളനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ മതി. പലപ്പോഴും ഈ കോഷ്ഠവ്രണങ്ങളോടുകൂടിയ അതിസാരവും മറ്റും ആണ് മലിഗ്നൻ്റായിത്തീർന്ന് ക്യാൻസറുമൊക്കെയായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധക്കുറവ് കൊണ്ടും വേണ്ട സമയത്ത് ഔഷധസേവ ചെയ്യാത്തതുകൊണ്ടും പലവിധങ്ങളായ ദുഷ്ടികൾ ധാതുക്കളിൽ വരുന്നതുകൊണ്ടും ഇമ്മാതിരി രോഗങ്ങളെല്ലാം അവയെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പാകത്തിന് പഠിച്ചാൽ ഉത്തമമാണ്. ആധുനിക ഭാഷയിലുള്ള ഡിസൻട്രിക്ക്, അർശസ്, ഉഷ്ണാതിസാരം, ഉഷ്ണം പോക്ക് എന്നൊക്കെ പേരുകൾ നാട്ടിൽ നടപ്പുണ്ട്. മലമ്പനി, അപഥ്യഭക്ഷണം, പെട്ടെന്നുള്ള ശീതോഷ്ണാദികാല ഭേദങ്ങൾ, വായുവിലെ മാലിന്യം, രോഗബീജങ്ങളുടെ സംക്രമണം എന്നിവ കൊണ്ട് കഫപിത്തങ്ങൾക്ക് കോപം സംഭവിച്ച് ഗുദാന്തർഭാഗത്തും അചിരേണ സ്ഥൂലാന്ത്രത്തിലുമെല്ലാം പ്രാദേശികമായി ഉണ്ടാകുന്നതാണ് ഡിസൻട്രി. ഈ അറിവുകളൊക്കെ നമുക്കായി സൂക്ഷിച്ചു വെച്ചു തന്ന നമ്മുടെ മാതാമഹികളുടെ പാദരേണുക്കളിൽ നമുക്ക് പ്രണമിക്കാം.